നമ്മൾ എന്തൊക്കെയൊക്കെയോ ഒപ്പിച്ചിട്ടുണ്ട്. നല്ല രസം, പുതിയൊരു എക്സ്പീരിയൻസ്. ഒന്നും ഇല്ലായ്മയിൽ നിന്നും എങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാം. ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് എക്യുപ്മെന്റ്സ് എടുക്കാൻ മറന്നുപോയ ടീമുകളാണ്. അപ്പൊ ആറു അയാൻ പോറിന്റെ അല്ലെങ്കിൽ പ്രത്യേകം പറ പാറു ഇല്ല, നമുക്ക് നാണക്കേടാവും. സഞ്ജുവിന്റെ ലക്ഷ്മിന്റെയും യൂട്യൂബ് ചാനലിലും അതുപോലെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ വരും. അപ്പൊ എല്ലാരും കാണണം. ഈ വ്ലോഗ് ഇറങ്ങുന്നതിന് മുമ്പേ ഇത് ഇറങ്ങും. എഡിറ്റിംഗ് നടന്നോണ്ടിരിക്കും. ചേട്ടാ അത് കാണിക്കും, ചേട്ടാ അത് കാണിക്കും, ചേട്ടാ. നമ്മളിപ്പോ വണ്ടി വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അടൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവാണ്, നമ്മുടെ പിണച്ചേച്ചിയുടെ വീട്ടിലേക്ക്. സീറ്റ് ബെൽറ്റ് ഞാനോ? നമുക്ക് രണ്ട് വഴി ആക്ച്വലി ആലപ്പുഴ പോകാൻ പറ്റും. ഒന്ന് ചങ്ങനാശ്ശേരി വഴി, ഒന്ന് കായംകുളം വഴി. പക്ഷെ നമ്മളിപ്പോ പോകുന്നത് പന്തളം വഴി. എന്താണെന്നറിയോ? ലക്ഷ്മിയെ സഞ്ജയനെ പിക്ക് ചെയ്യണ്ടേ? ഓ, അവരും വരുന്നുണ്ടോ? ഓ, വേണ്ട. ആക്ച്വലി നിലവിൽ ഞങ്ങള് ഒരു ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ആലപ്പുഴയിലേക്ക് പോകുന്നത്. ഫുഡ് കഴിച്ചിട്ടില്ല ആരും, അതിന്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. അതെ, സമയം നിങ്ങൾ കണ്ടോളൂ. അതെ, ഞങ്ങള് അങ്ങോട്ട് പോയപ്പോ വെളുത്തിരുന്നതാ. ലക്ഷ്മിയുടെയും സഞ്ജുവിന്റെയും വീട്ടിലേക്കാണ് പോകുന്നത് അവരെ പിക്ക് ചെയ്യാനായിട്ട്. അതെ, ഇടത്തിരിക്കുന്നു. സിജുവിന്റെയും ലക്ഷ്മിയുടെയും വീട്ടിലൂടെ എത്തിയിട്ടുണ്ടോ? വീട്ടിലേക്ക് അടച്ചിട്ടേക്കുവാണ്. ലക്ഷ്മി എന്താ അവിടെ ചെന്നിട്ട് ഒരുങ്ങിയ പോരായിരുന്നോ? അപ്പൊ ഇതാണ് സഞ്ജുവിന്റെ ലക്ഷ്മിയുടെ വീട്. അപ്പൊ നീ യാത്ര തുടങ്ങാം. ചേട്ടാ, നീ എന്തിനാണ് അവളെ ഇപ്പഴും ഒരുക്കിയത്? ഞാൻ പറഞ്ഞ തേക്കണ്ടോ? അവളെ അടുത്തങ്ങ് തേച്ചു. അതോ അവള് പറഞ്ഞ അങ്ങനല്ല, ചന്ദി ചേട്ടൻ പറഞ്ഞെടുത്ത് തേക്കാൻ. എന്ത് വിശ്വസിച്ചു എനക്ക്? ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പം ഏവിസിൽ നിർത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല ക്ഷീണമാണ്. കണ്ട ചേച്ചിയൊക്കെ ഗർഭിണിയായിരിക്കുന്ന ചേച്ചിയാണ്, പാവം. ഇപ്പോഴാണ് ഫുഡ് കഴിക്കാറങ്ങനെ. എന്റെ സഞ്ജു, ഇങ്ങനെ നീ കഴിക്കാൻ പോവാണ്. ബയോ ഒന്നല്ല, നമ്മൾ അന്ന് വന്നപ്പോൾ അടുത്തിട്ടേ കഴിഞ്ഞിട്ടാ. നമ്മൾ അന്ന് വന്നപ്പോൾ അടുത്തിട്ടേ വരും. അയ്യോ, നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെ പോയതാ? അങ്ങനെ ഞങ്ങള് കാഞ്ഞങ്ങരയിലോട്ട് തിരിഞ്ഞു. ഇപ്പൊ ഇവിടെ നിർത്തിയേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സേവ് ദ ഡേറ്റ് ഇല്ലടാ. അപ്പൊ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ വീഡിയോ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബാക്കി ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ വന്നതാണ്. ഡയറക്ഷൻ ചെയ്യുന്ന സേവ് ദ ഡേറ്റ്. അതെ, എന്തി പാറു അവരല്ല. എവിടെ എവിടെ നടി, എവിടെ നടി, എവിടെ ആ നടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോ കാണാമല്ലോ.
ഷൂട്ടിന്റെ ഒരു പണിപുരയിലാണ്. ഇനി ഒരു റെഡിമെയ്ഡ് വീഡിയോ ഷൂട്ടിംഗും എഡിറ്റിംഗും ഒക്കെ ആയതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഈ വ്ലോഗ് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആ വീഡിയോ കണ്ടി. ക്യാമറ എടുക്കാൻ മറന്നുപോയി. ശിവിച്ചേട്ടാ സാറേ ക്യാമറയിലോട്ട് നോക്കിക്കോണേ. ഓക്കെ സാർ മാഡം ചെയ്തോ. ഓക്കെ അപ്പോ റോളിംഗ് ആക്ഷൻ. ഓക്കെ അടിപൊളി. ഷൂട്ട് ഫുള്ള് കഴിഞ്ഞോ? അപ്പൊ ഏതാനും നിമിഷത്തിനുള്ളിൽ പോസ്റ്റ് ചെയ്യാം. അവൻ എടുത്ത് പൊക്കുന്നുണ്ട്. അവനൊരു നാടുന്ന് തിന്നാൻ ഇവിടൊക്കെ ഇവിടൊക്കെ ഇതൊക്കെ ഇരിക്കുന്നു. അവിടെ സാധനങ്ങൾ ക്യാമറ ഇല്ലായിരുന്നു, എല്ലാം മറന്നുപോയി, ഒന്നും ഇല്ലായിരുന്നു. അവസാനം ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. നമ്മളെ നിതിന്റെയും സുമിച്ചേട്ടന്റെ ഒക്കെ ബുദ്ധിയില് നമ്മൾ എന്തൊക്കെയൊക്കെയോ ഒപ്പിച്ചിട്ടുണ്ട്. നല്ല രസം, പുതിയൊരു എക്സ്പീരിയൻസ്. ഒന്നും ഇല്ലായ്മയിൽ നിന്നും എങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാം. ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് എക്യുപ്മെന്റ്സ് എടുക്കാൻ മറന്നുപോയ ടീമുകളാണ്. പറവ് അയാ പോറിന്റെ അല്ലെന്ന് പ്രത്യേകം പറവാറും ഇല്ല. നമുക്ക് നടക്കണോ? ചേട്ടാ അത് കാണിക്കണം, ചേട്ടാ അത് കാണിക്കണം, ചേട്ടാ. അപ്പം കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം കൈനഗിരി വീട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കുള്ള പാലം, ചെറിയ ഇടുങ്ങിയ പാലത്തിൽ കൂടിയാണ് ഇപ്പൊ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. മൈബോസ് സിനിമയ്ക്കകത്തെ പാലമാണ് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തത്. അപ്പൊ നമ്മള് ഈ പാലത്തേക്കൂടെ പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വണ്ടി മാത്രം കയറി പോകത്തുള്ളൂ. അപ്പം ഓടിക്കുന്ന ആള് അത്ര എക്സ്പേർട്ട് ആവണം ഈ വണ്ടി പോണത്. ഞാൻ മുട്ട് മാറ്റൊക്കെ പറഞ്ഞു എനിക്ക് സത്യം പറയാലോ, ഞാനും വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളെ, എന്നാൽ തന്നെ ഇതുവഴി ഇറങ്ങും എനിക്കും ഉള്ളിലൊരാളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പാറിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇല്ലേ കുറവായിരുന്നു ഞങ്ങൾക്ക് മഴയില്ലായിരുന്നു. ഇല്ലയോ?